ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ വിധിയുടെ ബലി മൃഗങ്ങൾ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നു ഇനിയൊരു വിശ്രമം എവിടെ ചെന്നു മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങളും ചുടലവരെ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങളും ചുടലവരെ വെറും ചുടലവരെ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻ കാലടികൾ അക്കരെ മരണത്തിൻ ഇരുൾ മുറിയിൽ അഴുക്കു വസ്ത്രങ്ങളും മാറിവരും അവർ മടങ്ങിവരും ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻ കാലടികൾ അക്കരെ മരണത്തിൻ ഇരുൾ മുറിയിൽ അഴുക്കു വസ്ത്രങ്ങളും മാറിവരും അവർ മടങ്ങിവരും ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം ലസ്യം വല്ലാത്ത മധുരലസ്യം എന്തോ ഏതോ എങ്ങനെയോ എൻ്റെ മനസ്സിലൊരലസ്യം വല്ലാത്ത മധുരലസ്യം എല്ലാവരും പാടത്ത് സ്വർണം വീതച്ചു ഏനെൻ്റെ പാടത്ത് സ്വപ്നം വീതച്ചു സ്വർണം വിളഞ്ഞതും നൂറുമേനി സ്വപ്നം വിളഞ്ഞതും നൂറുമേനി എല്ലാവരും പാടത്ത് സ്വർണം വീതച്ചു ഏനെൻ്റെ പാടത്ത് സ്വപ്നം വീതച്ചു സ്വർണം വിളഞ്ഞതും നൂറുമേനി സ്വപ്നം വിളഞ്ഞതും നൂറുമേനി പകൽവാഴും തമ്പിരാൻ വന്ന് പൊന്നിൻ കതീർക്കുല കൊയ്തപ്പോൾ സ്വർണം വിളഞ്ഞതും നൂറുമേനി സ്വപ്നം വിളഞ്ഞതും നൂറുമേനി എന്തോ ഏതോ എങ്ങനെയോ എൻ്റെ മനസ്സിലൊരലസ്യം വല്ലാത്ത മധുരലസ്യം എന്തോ ഏതോ എങ്ങനെയോ എൻ്റെ മനസ്സിലൊരലസ്യം വല്ലാത്ത മധുരലസ്യം എല്ലാവരും പാടത്ത് സ്വർണം വീതച്ചു ഏനെൻ്റെ പാടത്ത് സ്വപ്നം വീതച്ചു സ്വർണം വിളഞ്ഞതും നൂറുമേനി സ്വപ്നം വിളഞ്ഞതും നൂറുമേനി പകൽവാഴും തമ്പിരാൻ വന്ന് പൊന്നിൻ കതീർക്കുല കൊയ്തപ്പോൾ സ്വർണം വിളഞ്ഞതും നൂറുമേനി സ്വപ്നം വിളഞ്ഞതും നൂറുമേനി ഞാൻ ഇനി ഒരു പാട്ട് പാടട്ടെ എല്ലാരും കൈയടിക്കൂലേ തെറ്റുപറ്റിയാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ എല്ലാം സെറ്റാണ് ഇനി ഫുൾ കോൺഫിഡൻസ് ഓക്കെ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോ
ഉഷമ ശരിക്കും പറഞ്ഞ വലിയൊരു കാര്യട്ടോ ചെയ്യണ കാരണം ഇത്രയും അമ്മമാര് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ ആളുകൾക്കൊക്കെ വരാൻ പറ്റില്ലേ കാണാനും ഒക്കെ പറ്റും ഇഷ്ടംപോലെ ആളുകൾ വന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ കാണുന്ന ആളുകള് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഈ അമ്മമാരുടെ ചിരിക്കൊക്കെ നിങ്ങൾക്കും ഒരു പങ്കാളികളാവാൻ പറ്റും അങ്ങനെ ആളുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഹെൽപ്പ് എന്ന് പറയാനായിട്ട് നമ്മളിതൊന്നുമില്ലാതെ തന്നെ ഈ സ്ഥലം വാങ്ങിയതും ഈ കെട്ടിടം പണിതതും അപ്പൊ നമ്മൾ ലോൺ ഒരു 20 ലക്ഷവും ഒരു 5 ലക്ഷം മാസപലിശ കൊടുത്ത് തുടക്കം തുടങ്ങിയത് അത് കൂടാതെ നമ്മളിത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പണിയേണ്ട ഒരു അവിടുന്ന് മാറിക്കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ നമ്മളത് പണിയാനായിട്ട് നമ്മളപ്പോഴും നമ്മളതിലൊന്നും ഉണ്ടായില്ല അപ്പൊ എനിക്കൊരു പരിചയപ്പെടുന്ന ഒരു സാറിൻ്റെ അടുത്തെന്ന് പറഞ്ഞപ്പോൾ ആ സാറ് ആദ്യമായിട്ടൊരു 50,000 രൂപ തന്നു അത് ഇതിൻ്റെ അകത്ത് ഉണ്ടായ വൃക്ഷങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെട്ടിക്കളയാൻ മാത്രമേ അത് ഉപയോഗിച്ചുള്ളൂ അത് കൂടാതെ പിന്നെ ആ സാറ് എനിക്ക് അതോടുകൂടി 12 ലക്ഷം രൂപ ഇത് ബിൽഡിങ് പണിയാനായിട്ട് ബിൽഡിങ് തന്നല്ല 5 ലക്ഷം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും ബാക്കിയുള്ള ബിൽഡിങ്ങിൻ്റെ സഹായം ചെയ്ത് പിന്നെ ഓരോ വ്യക്തികളും 10-15 ഒക്കെ ആയിട്ട് നമുക്കൊക്കെ തന്ന് അത് കൂടാതെ ഞാനൊരു 14 ലക്ഷം രൂപയുടെ സ്വർണം മേടിച്ച് വെച്ച് പണയം വെച്ച് ഒരു 16 ലക്ഷം രൂപയുടെ മാസപലിശക്ക് എടുത്ത് 5 രൂപക്കും 10 രൂപക്കും അത് പലിശ കൊടുത്തോണ്ടിരിക്കുന്നത് അതിൽ 10 ലക്ഷം വീട്ടി ഈ സ്വർണം ഞാൻ മനസ്സറിഞ്ഞ് നിങ്ങൾ പറഞ്ഞത് ഈ 14 ലക്ഷം രൂപ ആ സ്വർണം എടുപ്പിച്ച് കൊടുത്ത് ഇപ്പോൾ ഉള്ളത് അപ്പം ലോൺ അടക്കാൻ പറ്റാതായപ്പോൾ ആ ലോൺ ജപ്തിയിലോട്ട് നീങ്ങുന്നൊരു സാഹചര്യം വന്ന് ഈ ഒരു 7 മാസം മുമ്പ് നമുക്കൊരു ഈ വീടും ജപ്തി നോട്ടീസ് വന്നു കാരണം ബാധ്യത കുടിശ്ശിക വന്നത് 10 ലക്ഷം അതിൻ്റെ ഒരു ബാധ്യത വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ എത്രയും വേഗം പെട്ടെന്ന് കുറച്ച് പൈസ കൊണ്ട് അടക്കണം അതിലിങ്ങ് ഈ അമ്മമാരെ ഇവിടുന്ന് മാറ്റം ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അത് മാറി കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് വിഷമിച്ച് അവരെന്നെ ബാങ്കുകാരെന്നെ വിളിച്ച് ഇവിടെ അവർ വന്നു ഒരുപാട് വിഷമിച്ച് അപ്പോൾ അവർക്കറിയാം സ്ഥാപനത്തിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് പക്ഷെ എനിക്കത് അത് പിടിച്ച് നിൽക്കാൻ പറ്റണ്ടായില്ല എന്ത് ചെയ്യും എന്നുള്ളത് ഓർത്തിട്ട് പിന്നെ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ കുറച്ച് പൈസ പിന്നെയും കടം മേടിച്ച് ആ പൈസ നമ്മൾ നികത്തി അവിടെ വീണ്ടും എൻ്റെ പേരിലോട്ട് ലോൺ പുതുക്കി വെച്ച് ഇപ്പം ഈ ഭൂമിയുടെ ഈ പഴയ വീടിൻ്റെയും കൂടി 17 ലക്ഷം രൂപ ഈ ബാങ്ക് കടമുണ്ട് അതുകൂടാതെ നമുക്കൊരു 6 ലക്ഷം രൂപ പുറത്ത് കടമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് തോന്നും ഇതെൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ചെയ്തതാണല്ല ഞാൻ കടം മേടിച്ചതാണ് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയണം പക്ഷെ ആരും ഇത് പറയുമ്പോൾ വിശ്വസിക്കില്ല കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ ബിൽഡിങ് കാണുന്നു മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവർക്കുണ്ട് പിന്നെ എന്തിന് ഈ ജനങ്ങളെ സഹായിക്കുന്ന ഒരു തോന്നൽ അവർക്ക് വരികയാണ് പക്ഷെ അങ്ങനെയല്ല ഞാൻ മൊത്തത്തിൽ ഞാൻ കടം മേടിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ ഇതിൻ്റെ ബാധ്യത മുഴുവൻ തീർന്നെങ്കിൽ മാത്രമേ ഇവർക്കത് സ്വന്തമാവുള്ളൂ അപ്പം അതിനുവേണ്ടി ഓടണുണ്ട് ഓരോരുത്തർ സഹായം പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അരി സാധനങ്ങളൊക്കെ വരുന്നുണ്ട് മുമ്പത്തേക്കാളും ആദ്യ നാളിൽ അനുഭവിച്ചതിനേക്കാളും ഇരട്ടി സന്തോഷം പിന്നിക്കുന്നുണ്ട് പക്ഷെ അതിലുപരി ഇതിൻ്റെ ബാധ്യത ഒന്നും തീരണം അതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ആരെങ്കിലും ഇത് കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം കാരണം ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ നമ്മുടെ ആ ഒരു എന്താ പറയാ 4 പേര് ഇവരെ ജോലിക്ക് നിൽക്കുന്നുണ്ട് അതേം പറയാം 4 പേർക്ക് ശമ്പളം നമുക്ക് കൊടുക്കണം വെള്ളം കറണ്ട് അതൊക്കെ നല്ലൊരു തുകയാണ് വരുന്നത് ഇതാരും ഭക്ഷണത്തിനില്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒന്നുമില്ല അതൊക്കെ നമ്മുടെ ചെയ്യണം അപ്പം സാധനം പിന്നെ അത് കൂടാതെ ഞങ്ങൾ 7 സ്ത്രീകളാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ടെസ്റ്റ് അംഗമായിട്ട് അതിൽ ഒരു അമ്മേനെ ഇരിക്കുന്നുണ്ട് പുറയിലിരിക്കുന്ന അമ്മ കൂടാതെ എൻ്റെ സഹോദരി അന്യന് ഇവർ 2 പേരും രാത്രി ഇവിടെ ഉണ്ട് ഞാനും ഉണ്ട് ഇവിടെ പിന്നെ മറ്റുള്ളവരൊക്കെ വീട്ടിൽ അവർ പുറത്തേക്ക് പോയി സഹായങ്ങൾ മേടിക്കാനൊക്കെ പോകണം അങ്ങനെ 7 സ്ത്രീകളടങ്ങുന്ന ഒരു കമ്മിറ്റി ഞാൻ കാണാം ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യത്തിൻ്റെ രജിസ്റ്റർ ഞാൻ കിട്ടില്ലത് സ്വന്തം ബിൽഡിങ് സ്വന്തം സ്ഥലം വേണമെന്നൊരു ഒരു കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ആ നിബന്ധന അനുസരിച്ച് നമ്മൾ എത്രയും വേഗം കടം വീട്ടിലൊക്കെ ചെയ്തേക്കണത് അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ വീടിൻ്റെ ഒരു നമ്പർ കിട്ടിയിട്ടില്ല അത് കിട്ടിയാലും ഞങ്ങൾക്ക് സാമൂഹ്യ കൊണ്ട് കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് അത് കിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് എന്ത് തരും ഈ കടന്ന് വീട്ടാൻ തരില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്നോടൊപ്പം ഞാനേറെ സന്തോഷിക്കുന്നു ജനങ്ങൾ ഇതിന് മുൻകൈയിട്ട് സഹായിക്കുന്നുണ്ട് എൻ്റെ പഴയകാലത്തെ സുഹൃത്തുക്കൾ ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ ഒത്തിരി പേര് സഹായം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
കടമുണ്ട് അതല്ല ഇപ്പൊ മാതാപിതാക്കളെ ആണെങ്കിലും ആളുകൾക്കൊന്നും നോക്കാനായിട്ട് സമയമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ പറയുന്ന ആളുകൾ ഈ അമ്മമാരുടെ ഒക്കെ കാണണം ഈ അമ്മമാരെയൊക്കെ വന്ന് കാണണം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഇവിടെ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഉള്ളില് വിഷമിക്കുന്നുണ്ട് ഇവിടുത്തെ സാഹചര്യം ഒക്കെ ഹാപ്പി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു വിഷമം ഉണ്ടാവും നമുക്ക് ആരുമില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉണ്ടാവും അത് വർത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനത്തെ ഒരു വിഷമവും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബ് വഴി ചെയ്ത് നമ്മൾ യൂസഫ് സാറിനെ കാണിക്കാനും പുള്ളിയുടെ അടുത്ത് ചെല്ലാനുമാണ് വീഡിയോ ചെയ്ത് അതിലൊത്തിരി സഹായം നമുക്കത് കിട്ടി പിന്നെ വീണ്ടും ഒരു അടുത്ത സഹായം ചെയ്തതിലാണ് നമ്മൾ ഈ ബാങ്കിൽ ഇത്രയും പൈസ കൊണ്ടുവന്ന് അടച്ചൊരു 400,000 രൂപ അങ്ങനെ വഴിക്ക് കിട്ടിയത് അപ്പം തന്നെ കൊണ്ടുവന്ന് അടച്ചപ്പോഴാണ് ഇത്രയും പൈസ എമൗണ്ട് കുറഞ്ഞേക്കണത് പക്ഷേ യൂസഫ് സാറിൻ്റെ മാനേജർ ഇവിടെ വന്ന് അന്വേഷിച്ചു പോയി ആ പുള്ളി ബിൽഡിങ്ങും കണ്ടു ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല തോന്നിയിട്ടുണ്ടായിരിക്കണം ഞാൻ ഉണ്ടായില്ല അന്നേരം ഞാൻ അന്ന് ഒരമ്മനായിട്ട് ആസ്പത്രിയിൽ ഡോൺ ബോസ്കയിലായിരുന്നു അപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റാഫാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ എല്ലാ സൗകര്യങ്ങളുണ്ട് പക്ഷെ ഇതിൻ്റെ കടമുണ്ടെന്നുള്ളത് ആരോടും പറഞ്ഞത് മനസ്സിലാവില്ല പക്ഷെ അത് മൊത്തത്തിൽ കടവുമാണത് അപ്പോൾ സാറ് പിന്നെ നമ്മൾക്ക് അതിൻ്റേതായ ഒരു കാര്യവും നമുക്ക് ചെയ്തു തന്നില്ല നമ്മളല്ല നമ്മൾ ആവശ്യപ്പെട്ട് അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചു പോയി പക്ഷെ അതിന് ഇതുവരെ ഒരു മറുപടി കണ്ടില്ല ഇത് കണ്ടുകൊണ്ട് ഇരിക്കുന്ന യൂസഫ് സാറിനോട് ഞാനൊരു അപേക്ഷ പറയുന്നത് കാരണം ഈ ധാരാളം അമ്മമാർ ഇവിടെ വന്ന് ചേരാനായിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ കടം തീരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല